ഹെയർ കട്ടാണ് ഉദ്ദേശിച്ചത്. അതിലെന്തെങ്കിലും പ്രത്യേകത വേണ്ടത് വരും ചെയ്താ. അതിനുമ്പ് ഞാനൊരു വെക്കേഷൻ വേണ്ടി ചെറുതായിട്ട് മുടി കെട്ടിയിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം ഷൂട്ടിങ് തുടങ്ങുന്ന മുമ്പ് ചെറിയൊരു വെക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ മുടിയിലൊക്കെ ഒന്ന് പണം നോക്കിയതാ. അപ്പൊ തിരക്കേടില്ലാന്ന് ഇവർ പറഞ്ഞു. അങ്ങനെ ഒത്തുതന്നെ അല്ലാണ്ട് അതിനു വേണ്ടി ഒരു പരിപാടി ഉണ്ടെങ്കിൽ ഇല്ലേ, പുറം ചെയ്തിട്ടെന്ന് ചോദിച്ചതുകൊണ്ട് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു. മുടി വെട്ടിക്കഴിഞ്ഞു പിന്നെ വളരെ കുറേ സമയം എടുക്കുമല്ലേ, അതിനു മുമ്പ് പടം തുടങ്ങണം. പിന്നെ ആ മുടി വെച്ചാൽ കവിയേച്ചു. പിന്നെ പടം തീരുന്നവരെ ആ മുടി വെട്ടി അങ്ങനെ ആയിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് എൻ്റെ കഥ. പടത്തിനകത്ത് രണ്ട് മൂന്ന് ഷർട്ടും കൊണ്ടൊക്കെ ഉള്ളു. പിന്നെ ഡയറ്റ് അപ്പൊ ഡ്രസ്സിന്റെ കാര്യത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. വണ്ടികളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് താങ്കൾ. വണ്ടികളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് താങ്കൾ. അപ്പൊ ഈ സിനിമയിലെ ആക്ഷൻ സീനിലെ വണ്ടികളിൽ ട്രിക്കിംഗ് ഒക്കെ താങ്കൾ തന്നെ ചെയ്തെന്ന് പറയായിരുന്നു. കുറെ വണ്ടികളുണ്ട്, വണ്ടികളൊക്കെ പഴയ പോലെ വിട്ടുകൊണ്ടിരിക്കും. ഈ സിനിമയിലെ ആക്ഷൻ സീനിലൊക്കെ മമ്മൂക്ക ഇന്ന് ഇന്റർവ്യൂയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആക്ഷൻ സീനിലെ ഡ്രിഫ്റ്റിംഗ് ഒക്കെ താങ്കൾ തന്നെ ചെയ്തു. എത്രയും സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് നമ്മള് മാറിയെന്ന് എല്ലാം സേഫ് ആയി കഴിഞ്ഞാൽ റോട്ടിൽ എന്തോരം വണ്ടികളാ, വലിയ പണികളാ. ഒരു മമ്മൂട്ടി ചിത്രം ചെയ്യാൻ വേണ്ടി വയനാട്ടിൽ നിന്ന് ബസ് കയറിയ ആളാന്ന് പണ്ട് ആടിന്റെ ലോഞ്ചിന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ബേസിക്കലി ആ ഒരു നിറവേറ്റിയിരിക്കുകയാണ്. സന്തോഷം ആഗ്രഹം തോന്നുന്നു, സ്വാഭാവികമായ കലർപ്പില്ലാത്ത സന്തോഷം. ഒരു പടം ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമത്തെ പടത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ പ്രസ്മീരിക്കുകയാണ്, ഒരുപാട് സന്തോഷം. പിന്നെ എന്റെ കഥാപാത്രത്തിന്റെ പേര് ഇന്ദുലേഖ എന്നാണ്. അതിൽ കൂടുതൽ എന്താ പറയുന്നത്, ഓക്കെ, ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ബാങ്ക് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആണ് എങ്ങനെ ടെർബോ ജോസിനെ മീറ്റ് ചെയ്യുന്നു, ആ കഥ എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതിന് പടം കാണേണ്ടി വരും. ഇത് ആക്ഷൻ ഡ്രാമ ജോണറിൽ പെടുന്ന സിനിമയാണ്. ഇതിനെങ്ങനെ ഒരു പ്യുവർ മാസ് സിനിമ എന്ന് പറയാമെന്ന് എനിക്കല്ല, ആക്ഷൻ ഡ്രാമയാണ് ഇതിൻ്റെ ഒരു പ്രോപ്പർ ജോണർ എന്ന് പറയാവുന്നത്. പിന്നെ കുറച്ച് ഹ്യൂമർ എലമെന്റ്സുകൾ കഥാപാത്രത്തിന്റെ ഭാഗമായി, കഥയുടെ ആ കഥാപാത്രം ട്രാവൽ ചെയ്യുന്നതിന്റെ ഭാഗമായി അയാളിൽ തന്നെയുള്ള ഒരു ഒരു ഹ്യൂമർ എലമെന്റ് ഉണ്ട് എന്നുള്ളത്. അതല്ലെങ്കിൽ ഇതൊരു ആക്ഷൻ ഡ്രാമ ജോണറിൽ പെടുന്ന സിനിമയാണ്. അതിൽ തന്നെ അതിൻ്റെ നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് ട്രാവൽ ചെയ്യുന്ന പ്രതലങ്ങൾ വേറെ വേറെയാണ്. നമ്മളിപ്പോൾ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച സിനിമകളിലൊന്നും ഉള്ള ഒരു സാഹചര്യങ്ങളിലൂടെ അല്ല ഈ കഥാപാത്രം ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ആ ആ ഒരു വ്യത്യാസം അല്ല അതിൽ തന്നെ ഉണ്ടാവുന്നുണ്ട്, സിനിമയുടെ യാത്രകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിനൊന്നും വേണ്ടി നമ്മളൊന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ടി വരുന്നില്ല. പിന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെ മെത്തേഡുകളിലൊക്കെയുള്ള കാര്യങ്ങളിൽ ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും, സ്വാഭാവികമായും ഈ സിനിമയിലുണ്ടാവും.